ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഡൈവേർജൻസ് ഓഫ് വെക്ടറാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഗ്രേഡിയൻ്റ് ഓപ്പറേറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ഡെൽ ഓപ്പറേറ്ററിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. അതിലൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളത് നമ്മൾ കണ്ടു. ആ ഒരു ഡെൽ ഓപ്പറേറ്ററിൻ്റെ കൂടെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ എന്നാണ് വിളിക്കുക. സോ നമുക്ക് ബൈ ഡെഫിനേഷൻ ഇങ്ങനെ പറയാം, ദ ഡൈവേർജൻസ് ഓഫ് എ അറ്റ് എ ഗിവൺ പോയിന്റ് പി ഈസ് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം ആസ് ദ വോളിയം ഷ്രിങ്ക്സ് അബൌട്ട്. സോ ഈ ഒരു ഡെഫിനിഷനിൽ നിന്നാണ് നമ്മൾ ഡൈവേർജൻസ് ഓഫ് വെക്ടർ കാണുന്നത്. സോ നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഡൈവേർജൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പറഞ്ഞ സമയത്ത് എന്താണ് ഡൈവേർജൻസ് എന്നുള്ളത്. സോ ഇതുപോലെയുള്ള ഒരു ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പോയിന്റിൽ നിന്ന് ഔട്ട്വേർഡ് ഫ്ലക്സ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫീൽഡിൽ ഒരു യൂണിറ്റ് വോളിയമാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ പോയിന്റ് പി എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഒരു യൂണിറ്റ് വോളിയം എടുത്തിട്ട് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് കാണുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ആണ് എടുക്കുന്നത്. ദാറ്റ് ഇസ് വി ഓൾറെഡി സോ ദാറ്റ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് എ വെക്ടർ ഫീൽഡ് എ ഫ്രം എ ക്ലോസ്ഡ് സർഫസ് എസ് ഈസ് ഒബ്ടെയിൻ ഫ്രം ദ ഇന്റഗ്രൽ. നമ്മൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ തന്നെ ക്ലോസ്ഡ് സർഫസ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ക്ലോസ്ഡ് സർഫസിൻ്റെ ഇന്റഗ്രേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടാണ്. ദാറ്റ് ഇസ് ഇന്റഗ്രൽ ഓവർ എസ് എ ഡോട്ട് ഡി എസ്. സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോസ്ഡ് സർഫസ് അവിടെ കൺസിഡർ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മാത്തമെറ്റിക്കലി ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ദാറ്റ് ഈസ് ഡൈവേർജൻസ് ഓഫ് എ അല്ലെങ്കിൽ ഡെൽ ഡോട്ട് എ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ വി ടെൻസ് ടു സീറോ ക്ലോസ്ഡ് സർഫസ് എ ഡോട്ട് ഡി എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. സോ ലിമിറ്റ് എ ടെൻസ് ടു സീറോ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ യൂണിറ്റ് പെർ വോളിയമാണ് ആസ് വോളിയം ഷ്രിങ്ക്സ് അബൌട്ട് പി. സോ ദിസ് ഈസ് എ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ. സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് പറയാം. യൂണിറ്റ് വോളിയം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു യൂണിറ്റ് വോളിയമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ദിസ് ഈസ് എ വോളിയം. സോ ഈ ഒരു വോളിയത്തിൻ്റെ കേസിൽ നമുക്കറിയാം ദിസ് വിൽ ബി ഡി എക്സ്, എക്സ് ഡയറക്ഷനിലുള്ള ഡി എക്സ്, ദിസ് ഇസ് ഡി വൈ ആൻഡ് ദിസ് ഇസ് ഡി സെഡ്. സോ ഈ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉള്ള ഒരു യൂണിറ്റ് വോളിയമാണ് നമ്മൾ എടുക്കുന്നത്. സോ ഈ വോളിയത്തിൻ്റെ തന്നെ എക്സാക്ട് സെൻട്രലായിട്ട് നമ്മൾ പോയിന്റ് പി കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഇസ് അവർ റെഫറൻസ് പോയിന്റ്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള പോയിന്റ് പി എന്ന് പറയുന്നതാണ് ദിസ് വൺ. സോ ഇവിടെ നമ്മൾ ഇതിന്റെ ക്ലോസ്ഡ് സർഫസ് ആണ് എടുക്കുന്നത്. സോ നമുക്കറിയാം ഒരു ക്യൂബ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ക്ലോസ്ഡ് സർഫസിൽ നമുക്ക് ആറ് സർഫസുകളായിരിക്കും ഉണ്ടാവുക അല്ലേ. ദാറ്റ് ഇസ് ടോപ്പ് എന്ന് പറഞ്ഞൊരു ടോപ്പ് സൈഡ് ഉണ്ടാവും, ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു ബോട്ടം സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് ഉണ്ടാവും, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഫേസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഫേസ് ഉണ്ട്, ഇതിന്റെ നേരെ ബാക്കിലായിട്ട് ഒരു ബാക്ക് ഫേസ് ഉണ്ടാവും. ഓക്കെ, ഈ എല്ലാ ഫേസുകളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ എസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ എസ് എ ഡോട്ട് ഡി എസിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഡബിൾ ഇന്റഗ്രൽ ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം, ഇതിനെ എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എ ഡോട്ട് ഡി എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ എസ് എ ഡോട്ട് ഡി എസ് കിട്ടും. ഇവിടെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ വരുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സർഫസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു പാരാമീറ്റേഴ്സ് അല്ലെ. ഈ ഒരു ടോപ്പ് സർഫസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഡി എക്സും അതുപോലെ ഡി വൈയും ഉണ്ടാവും, അതുപോലെ ഈ റൈറ്റ് സൈഡിലുള്ള സർഫസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഡി സെഡും അതുപോലെ ഡി എക്സും ഉണ്ടാവും അല്ലെ. സോ ടു പാരാമീറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ഡബിൾ ഇന്റഗ്രൽ വരുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ വൺ. ഇനി നമുക്ക് ഇതിന്റെ ഓരോ സെക്ഷനും സെപ്പറേറ്റ് എടുത്തിട്ട് എന്താണ് അതിന്റെ എക്സ്പ്രഷൻസ് കിട്ടുക എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ അതിന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ എക്സ്പാൻഷൻ, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എ പോയിന്റ് എ ആണെങ്കിൽ, ദാറ്റ് ഇസ് എഫ് ഓഫ് എ പ്ലസ് എക്സ് മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ. എഫ് ഡാഷ് ഓഫ് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആണ്, ആൻഡ് ദിസ് ഇസ് ദ ഡിഫറൻസ് പ്ലസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ആണ്, ദാറ്റ് ഇസ് ടു ടൈം ഡിഫറൻസിയേഷൻ ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് എക്സ് മൈനസ് എ ക്യൂബ് 3 time differentiation divided by 3 factorial etc up to this. This is a Taylor series expansion. ഒരു സാധാരണ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതേസമയത്ത് നമുക്കിവിടെ 3 ഡയമെൻഷനൽ ആയതുകൊണ്ട് തന്നെ വി ആർ യൂസിങ് 3 ഡയമെൻഷനൽ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് എ ഓഫ് എക്സ് അബൌട്ട് പി.
ഇതിൻ്റെ കേസിൽ നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും. ദാറ്റ് ഈസ് എ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എക്സ് വൈ സെഡ് കോമ്പണൻസ്. അതിൻ്റെ ഫസ്റ്റ് ഒറിജിനലുള്ള വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് പോയിന്റിലുള്ള വാല്യൂ എന്ന് പറയുന്നതാണ് ദിസ് വൺ. ദിസ് എഫ് ഓഫ് എക്ക് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് സീറോ വൈ സീറോ സെഡ് സീറോ. ദെൻ പ്ലസ് നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് എക്സ് ഡയറക്ഷനിലുള്ള ഡിഫറൻസ് എക്സ് മൈനസ് എക്സ് സീറോ ഡിഫറൻഷിയേറ്റിംഗ് എ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അബൌട്ട് പോയിന്റ് പി. നമ്മുടെ ഈ ഫസ്റ്റ് സെക്ഷൻ എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നതാണ് ദിസ് വൺ. ഈ ഡിഫറൻസ് ആണ് ദിസ് വൺ. ഇത് നമുക്ക് എക്സിൽ മാത്രമായിരിക്കില്ല, ഇവിടെ നമുക്ക് എക്സ് വൈ സെഡ് കോമ്പണൻ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ സെയിം സാധനം നമുക്ക് വൈക്കും വരും, അതുപോലെ സെഡിനും വരും. സോ ഇത്രയും ആണ് നമ്മളുടെ ഈ ഒരു സിംഗിൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സെയിം സാധനം തന്നെ നമ്മൾ ഹയർ ഓർഡറിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോന്നിനും ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാവും. സോ ആ എക്സ്പ്രഷൻസ് ഒന്നും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. ഐ ആം സിംപ്ലി റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് ഹയർ ഓർഡർ ടേംസ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ ടു. നൗ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഫ്രണ്ട് സൈഡ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, എന്തായിരിക്കും ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്? ഇതാണ് നമ്മളുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സിമ്പിൾ ഫ്രണ്ട് സൈഡിൻ്റെ ഇൻറ്റഗ്രേഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഫ്രണ്ട് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് ടേംസുകൾ നമ്മളവിടെ കാണാനുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ട്, നമ്മുടെ ഫസ്റ്റ് ഡിഫറൻസ്, അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എനിക്ക് ഡി എക്സ് ബൈ ടു എന്നാണ് കിട്ടിയത്. അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം ഈ ഒരു സർഫസിൽ നിന്ന് ഈ ഒരു പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സപ്പോസ് ഇതാണ് എൻ്റെ സർഫസ് എങ്കിൽ ദിസ് ഇസ് പോയിന്റ് പി അല്ലേ. സോ ഈ ഒരു കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി ഡി എക്സ് ബൈ ടു. ദാറ്റ് ഈസ് എൻ്റെ ഈ ഒരു സർഫസിൽ നിന്ന് ഇതിൻ്റെ പുറകിലുള്ള സർഫസിലേക്കുള്ള കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്. പി എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാക്ട് മിഡിൽ പോയിന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഡി എക്സ് ബൈ ടു. സോ നമുക്ക് ആ ഡിഫറൻസ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്ത് പറയാം? ഡി എക്സ് ബൈ ടു എന്ന് പറയാം. ഈ പി എന്ന് പറയുന്നതാണ് നമ്മളുടെ എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ഡി എക്സ് ബൈ ടു. അതുപോലെ തന്നെ നമുക്കറിയാം ഡി എസ് ഇതൊരു സർഫസ് ആയതുകൊണ്ട് തന്നെ ഈ സർഫസിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് വരിക? ദിസ് ഡി വൈ ആൻഡ് ദിസ് ഡി സെഡ്. ഓക്കെ, ആൻഡ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻ എക്സ് ഡയറക്ഷനിലായിരിക്കും. സോ നമ്മുടെ ഡി എസ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻറ്റഗ്രേഷൻ എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാം? ഡബിൾ ഇൻ്റഗ്രൽ ഫ്രണ്ട് എ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എന്ന് പറയുന്നത് ദിസ് വൺ ആണ്. സോ അത് ഞാൻ അതുപോലെ തന്നെ എഴുതി. പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡി എക്സ് ബൈ ടു. അത് ഞാൻ എഴുതി. സെക്കൻഡ് എന്ന് പറയുന്നത് ഡോ എ എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ എ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് വരുന്ന ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ ഡി സെഡ് എ എക്സ് പ്ലസ് ഹയർ ടേംസ് ഉണ്ടാവും, അതവിടെ നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡബിൾ ഇൻ്റഗ്രൽ ഫ്രണ്ട് എ ഡോട്ട് ഡി എസ്. ഇതേ എക്സ്പ്രഷൻ തന്നെ നമ്മൾ ബാക്ക് സൈഡിന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എൻ്റെ ഈ ഒരു ഇതിൽ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും ഉണ്ടാവുക. സോ ഇതിൽ നമ്മൾ ആ ഡിഫറൻസ് എടുക്കുകയാണെങ്കിലോ, നമുക്കറിയാം എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്, അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി മൈനസ് ഡി എക്സ് ബൈ ടു. സെയിം ആയിരിക്കും, പക്ഷേ അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി മൈനസ് ഡി എക്സ് ബൈ ടു. ആൻഡ് സിമിലർലി നമുക്ക് ഡി വൈയും ഡി സെഡ് തന്നെയാണ് ഇതിന് പാരാമീറ്റേഴ്സ് വരിക, പക്ഷേ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൈനസ് എ എക്സ് ആയിരിക്കും വരിക. സോ അവർ ഡിഫറൻസ് ആൻഡ് ഡി എസ് വിൽ ബി ദിസ്. സോ നമ്മൾ ആ നേരത്തെ ഇക്വേഷനിൽ സെയിം സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ വരും, ഇവിടെ നമുക്ക് മൈനസ് ഡി എക്സ് ബൈ ടു വരും, ഇവിടെ ഡോ എ എക്സ് ബൈ എ എക്സ് ആണ് വരിക. ദെൻ മൈനസ് ഡി വൈ ഡി സെഡ് എ എക്സ് പ്ലസ് ഹയർ ടേംസ് ആയിരിക്കും നമുക്ക് ബാക്കിൻ്റെ കേസിൽ നമുക്ക് വരിക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ടും ബാക്കും തമ്മിലൊന്ന് ആഡ് ചെയ്യാനാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഫ്രണ്ട് എ ഡോട്ട് ഡി എസ് പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ബാക്ക് എ ഡോട്ട് ഡി എസ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രണ്ടിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു, അതുപോലെ തന്നെ ബാക്കിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ഈ മൈനസ് അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് മൈനസ് വരും, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇത് പ്ലസ് ആയിപ്പോവും. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സാധനവും ക്യാൻസൽ ആയിപ്പോവും. ഓക്കെ, ഇവിടെ നമുക്ക് ഡി വൈ ഡി സെഡ് ഉണ്ട്, ഇവിടെയും ഡി വൈ ഡി സെഡ് ഉണ്ട്, കോമൺ ആണ്. ഇവിടെ നമുക്ക് ഡി എക്സ് ബൈ ടു ഉണ്ട്, ഇവിടെ ഡി എക്സ് ബൈ ടു ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റ് ഡി എക്സ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഡി എക്സ് ഡി വൈ ഡി സെഡ്
and dou ax by dou x at point P, then adinte enne higher terms namukku kittum. So front and back side nammal cheyda samayathu enikku kittiya expression endana, this is the expression, and let it be equation number 3. ഇനി ഈ സിമിലർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡും അതുപോലെ തന്നെ ടോപ്പും ബോട്ടവും ചെയ്യാന്ന് വിചാരിക്കാം. ദാറ്റ് ഇസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ്. ഓൺലി തിങ് എന്താണ്, നമ്മളുടെ പാരാമീറ്റേഴ്സിൽ മാത്രം ചേഞ്ച് ഉണ്ടാവുള്ളൂ. സോ ലെഫ്റ്റും റൈറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? മൈ എക്സ്പ്രഷൻ ബി ഡി എക്സ് ഡി വൈ ഡി സെഡ് പ്ലസ് ഹയർ ടേംസ് ആണ് വരിക. ദിസ് ഇസ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഇൻ വൈ ഡയറക്ഷനിലാണ്. സോ ഇതായിരിക്കും എനിക്ക് ലെഫ്റ്റും റൈറ്റും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. ആൻഡ് സിമിലർലി ഞാൻ ടോപ്പും ബോട്ടവും ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ദിസ് വിൽ ബി മൈ ഇക്വേഷൻ. ആൻഡ് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 5. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, എനിക്ക് കിട്ടിയിട്ടുള്ള ഈ 3, 4, 5 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1? ദിസ് വാസ് അവർ ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ഇക്വേഷൻ നമ്പർ 3, 4, and 5 എന്ന് പറയുന്നത് ഈ മൂന്ന് ഇക്വേഷൻസ് ആയിരുന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഡി എക്സ് ഡി വൈ ഡി സെഡ്. വാട്ട് ഈസ് ആക്ച്വലി ഡി എക്സ് ഡി വൈ ആൻഡ് ഡി സെഡ് എന്ന് പറയുന്നത്? ദിസ് ഇസ് നത്തിങ് ബട്ട് ഡി വി. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഡിഫറൻഷ്യൽ വോളിയം. സോ ഈ സാധനം എനിക്ക് ഡി വി ആയിട്ടോ അല്ലെങ്കിൽ ഡെൽറ്റ വി എന്നുള്ള സെക്ഷനായിട്ടോ അതിനെ മാറ്റി എഴുതാം. അതുപോലെ തന്നെ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോളിയം ഷ്രിങ്ക്സ് അബൌട്ട് വി എന്ന്. ദാറ്റ് ഇസ് ഡെൽറ്റ വി എന്ന് പറയുന്നത് സീറോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് ഡെൽറ്റ വി ടെൻസ് ടു സീറോ എന്നുള്ള ടേം കൊടുക്കാം. സോ മാത്രമല്ല, ഈ ഡെൽറ്റ വി എന്ന് പറയുന്നത് ചെറുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹയർ ടേംസിൽ നമുക്ക് അവിടെ എന്താ വരുന്നത്? അതിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയറും ക്യൂബും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടേംസുകൾ ഹയർ ടേംസ് എന്ന് പറയുന്നത് പിന്നെയും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഈ ഹയർ ടേംസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വിൽ ബി ലൈക്ക് ദിസ്. ദാറ്റ് ഇസ് ഇതിനകത്ത് ഡോ എ എക്സ് ബൈ ഡോ എക്സ്, ഡോ എ വൈ ബൈ ഡോ വൈ, എ ഇസെഡ് ബൈ ഡോ ഇസെഡ് ഈ മൂന്ന് ടേംസുകൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡി എക്സ് ഡി വൈ ഡി സെഡ് വരുന്നുണ്ട്. അതിനെ നമ്മൾ ഡെൽറ്റ വി എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് നത്തിങ് ബട്ട് ദിസ്. ഇവിടെ നമ്മൾ ലിമിറ്റ് ഡെൽറ്റ വി ടെൻസ് ടു സീറോ കൊടുത്തു കഴിയുമ്പം ഈ ഹയർ ടേംസുകൾ പോകും. ഓക്കെ, സോ ദിസ് ഇസ് അവർ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെൽറ്റ വിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. സോ ഈ ഡെൽറ്റ വിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറി? ഇങ്ങനെ മാറി. ആൻഡ് വി ഓൾറെഡി സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ദിസ്. ഇത് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഡെൽ ഡോട്ട് എ. ഓക്കെ, ഈ ഡെൽ ഓപ്പറേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഈ ഒരു ടേമിനെ എങ്ങനെ മാറ്റി എഴുതാം? ഡെൽ ഡോട്ട് എ എന്ന് എഴുതാം. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഡൈവേർജൻസ് ഓഫ് വെക്ടർ. സോ ഇതാണ് ഡൈവേർജൻസ് ഓഫ് വെക്ടറിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. സോ ഈ ഡൈവേർജൻസ് ഓഫ് വെക്ടർ നമ്മൾ കാർട്ടീഷ്യൻ്റെയും സിലിണ്ടറിക്കലിൻ്റെയും സ്പെറിക്കലിൻ്റെയും ടേമിൽ നമ്മൾ എഴുതുന്നുണ്ട്. സോ ദീസ് ആർ ദ 3 എക്സ്പ്രഷൻ ഫോർ ദാറ്റ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.